May I come in, sir? Come in. Sit. Thank you, sir. Coffee? No, thanks. Okay. Sir. കാവ്യ, എന്നെ സംബന്ധിച്ചതൊരു ഓക്വേർഡ് സിറ്റുവേഷനാണ്. തന്നെ പോലെ മിടുക്കിയായ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആർ ജെ എൻ്റെ മുന്നിലൊരു ജോബ് ആപ്ലിക്കേഷനുമായി വരുമ്പോൾ സി ഞാൻ പറയാതെ തന്നെ കാവ്യക്കറിയാം ക്ലബ് എഫ് എമ്മിനെ കുറിച്ച്. മലയാളത്തിലെ നമ്പർ വൺ എഫ് എം ചാനൽ. ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ, മറ്റ് എഫ് എം സ്റ്റേഷനുകൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന അവതരണ രീതി, എല്ലാത്തിനുമുപരി നല്ല സംസ്കാരത്തിൻ്റെ സാന്നിധ്യം. സംസ്കാരം ഈ ജോലിയിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാവ്യ. ആ ഒരൊറ്റ കാരണത്താൽ യു ആർ റിജക്റ്റഡ്. ഒരാർ ജെ എന്ന നിലയ്ക്ക് കാവ്യ എന്ന് ഉപയോഗിച്ച ലാംഗ്വേജ് ഞങ്ങൾക്ക് ക്ലബ് എഫ് എമ്മിന് ഒരിക്കലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. ആ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് കാവ്യ ഇവിടെയെന്നല്ല, എല്ലാ എഫ് എം സ്റ്റേഷനുകളിലും ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. പക്ഷേ സാർ, അന്നത്തെ സിറ്റുവേഷൻ കോളർ നമ്മളെ പ്രൊവോക്ക് ചെയ്താൽ മനസ്സിലാക്കാം, പക്ഷേ ഹരാസ് ചെയ്താലോ? നമ്മളെ എതിർക്കുന്നവരെ വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നതല്ല ഒരു ആർജയുടെ ജോലി. കഴിവതും വേദനിപ്പിക്കാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും ശ്രദ്ധിച്ചു നോക്കൂ. ശ്രോതാവ് മാർജിയും തമ്മിൽ ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് റിലേഷൻ, അത് ഞങ്ങൾ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ സാർ, ഞാൻ പറഞ്ഞല്ലോ, ഉടൻ ഒരു പ്രതീക്ഷ വേണ്ട, പക്ഷേ നിരാശപ്പെടുകയും വേണ്ട. ചിലപ്പോ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചുകൂടാകില്ല. ക്ഷമയോടെ കാത്തിരിക്കുക, അതോടൊപ്പം ശ്രമിച്ചു കൊണ്ടുപോയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എന്നെ കാവ്യയോട് നീ തുറന്നു പറയണം. ആ എഫ് എമ്മിൽ വിളിച്ച വിവേക് നീയാണെന്ന് എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നതാണോ നല്ലത്? അതൊന്നുമല്ല, എന്നാലും എന്തുകൊണ്ട് എന്നോട് അനുവാദം ചോദിക്കാതെ പോയി? നീ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് കരുതി. എടാ, കാവ്യ പോലെ ഒരു കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യ. ഒരു ജോലിക്ക് വേണ്ടിയല്ലേ അവള് പോയത്? ഒന്നുമില്ലേ, കുടുംബത്തെ കുറിച്ച് വിചാരമുള്ള കുട്ടിയാവള്. പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ സ്വപ്നം കണ്ട ഭാര്യ. അതും മാത്രമല്ല, ഭർത്താവിന്റെ സ്ഥാനം കിട്ടണമെങ്കിൽ വരച്ച വരയിൽ നിർത്തണം, വിറപ്പിക്കണം. ഞാൻ പറയുന്നു, നീ പറഞ്ഞു. ഞാനിതുവരെ ചായ കുടിച്ചിട്ടില്ല. എന്താ, എവിടെ പോയിരുന്നു? ഇന്റർവ്യൂന്. എന്താ വിവേക്? വിവേക് ഏട്ടാന്ന് ഉദ്ദേശിച്ചത്, ആരോട് ചോദിച്ചിട്ട് പോയി? അമ്മയോടും അച്ഛനോടും. ഒരു ഭാര്യയ്ക്ക് ആദ്യം ഉത്തരവാദിത്തം വേണ്ടത് ഭർത്താവിനോടാ? എന്നോട് ചോദിച്ചിട്ട് പോയതല്ലേ? വിറപ്പിക്കും ഞാൻ. കാവ്യ, ഇവൻ ചുമ്മാ കാവ്യ വരട്ടാനായിട്ട് ഇവനൊരു തൊട്ടാവാടിയാ, പാവോ. ആര്? എന്റെ ഭാര്യ പേടിക്കാതിരിക്കാനല്ലേ നീ പറഞ്ഞത്? ഞാൻ ചൂടാവും ചൂടാവും ചൂടാവും. വിവേക് പ്ലീസ്, നമുക്ക് റൂമിൽ ചെന്ന് സംസാരിക്കാം. റൂമിൽ ചെന്നിട്ടോ ഇവിടെ വെച്ച് ഉത്തരം പറയണം? ഭാര്യ വരച്ച വരയിൽ നിർത്താൻ എനിക്കറിയാം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്റെ സ്വഭാവം അറിയില്ല. കൈ നിറി, കാര്യം പറയണം. ഇവിടെ എന്ത് തോന്നിയ കാണിച്ച? പോയതല്ലേ.